അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിൽ ആലമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ത്യാഗവും പുണ്യവും ഒരുമിക്കുന്ന പരിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ രാപ്പകലുകളിലൂടെ നാം കടന്നു പോവുകയാണ്. ഒട്ടനേകം സൽക്കർമ്മങ്ങൾ നേടിയെടുക്കുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ കൊണ്ട് സ്വർഗത്തെ കരഗതമാക്കുവാനുമാണ് നമ്മുടെ എല്ലാവരുടെയും പരിശ്രമം. സർവശക്തനായ അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവുമുണ്ട് എങ്കിൽ തീർച്ചയായും സ്വർഗസ്ഥരാകുവാനും അനുഗ്രഹീതരാകുവാനും നമുക്ക് സാധ്യമാവും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീനെന്ന് പ്രാർത്ഥിക്കുന്നു. റമദാനിൽ അതിശക്തമായി അനുസ്മരിക്കപ്പെടുന്ന ഒരു സുദിനമാണ് ബദർ ദിനം. അള്ളാഹുവിൻ്റെ ദീൻ ഈ ലോകത്ത് നിലനിൽക്കുവാൻ കാരണമായ പരിശുദ്ധമായ സംഘട്ടനമായിരുന്നു, വിശുദ്ധ യുദ്ധമായിരുന്നു ബദർ. ബദർ എന്നത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു പ്രദേശത്തിൻ്റെ നാമമായിട്ടാണ് അറിയപ്പെടുന്നത്. ആ സ്ഥലത്ത് വെച്ചാണ് ഹിജ്റയുടെ രണ്ടാം വർഷം വിശുദ്ധ റമദാനിൽ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ട ആ ഘട്ടത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലും കൂട്ടുകാരും മക്കയിലെ ശത്രുക്കളുമായി സംഘട്ടനത്തിലേർപ്പെടേണ്ടി വന്നത്. ബദർ ദിനം അറിയപ്പെടുന്നത് യൗമുൽ ഫുർഖാൻ എന്നാണ്. ഖുർആനിൻ്റെയും ഒരു നാമം അൽ ഫുർഖാൻ. സത്യാസത്യ വിവേചനം നടത്തുന്ന ഗ്രന്ഥം എന്നാണ് ഖുർആനിൻ്റെ അൽ ഫുർഖാൻ എന്ന നാമത്തിലൂടെ പറയപ്പെടുന്നത്. തബാറക്കല്ലദി നസ്സലൽ ഫുർഖാൻ അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഓർക്കുന്നു ഫുർഖാൻ എന്ന ഗ്രന്ഥം പ്രവാചകരുടെ മേൽ ഇറക്കിയ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ. സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും, സ്നേഹവും സ്നേഹനിരാസവും എല്ലാം പരസ്പരം കൊമ്പുകോർത്ത ഒരു ഘട്ടം. സത്യവും ധർമ്മവും തിരിച്ചറിയപ്പെട്ട ഒരു ഘട്ടം. അതാണ് ബദർ സംഘട്ടനത്തിലൂടെ ലോകത്തിന് വെളിവായത്. അതുകൊണ്ട് ഈ ദിനം യൗമുൽ ഫുർഖാൻ എന്നറിയപ്പെടുന്നു. ബദർ ഇസ്ലാമിക ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു. മക്കയിൽ പ്രവാചകരും അനുയായികളും ക്രൂരമായ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നു. ഇസ്ലാമിൻ്റെ ചരിത്രത്തെ രക്തപങ്കിലമാക്കിയിട്ടായിരുന്നു മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളും ക്രൂരന്മാരായ ഇസ്ലാമിൻ്റെ വിരോധികളും നബിയെയും അനുയായികളെയും നേരിട്ട് കൊണ്ടിരുന്നത്. നബി തിരുമേനി നടക്കുന്ന വഴികളിൽ അവർ മുള്ളുകൾ വിതറി, നബിയുടെ മുകളിലേക്ക് അവർ കല്ലുകളും മണ്ണുകളും വലിച്ചെറിഞ്ഞു. പ്രവാചകർ പലപ്പോഴും വീട്ടിലേക്ക് കയറി വരുമ്പോൾ നബിയുടെ ശരീരം മുഴുവൻ പൊടിമണ്ണ് പുരണ്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. പ്രവാചകരുടെ ശരീരത്തിൽ അവിടുത്തെ പിരടിയിൽ പരിശുദ്ധമായ നെറ്റിത്തടം ഭൂമിയോട് ചേർത്ത് കിടന്ന് സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ അതിനു മീതെ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് ചാർത്തിയിട്ട് വരെ ശത്രുക്കൾ നബി തിരുമേനിയെ ക്രൂരമായി പീഡിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെ പലരെയും അവർ കൊന്നു. അടിമകളായിരുന്നവരെ മക്കയിലെ മരുഭൂമിയിൽ വെച്ച് പീഡിപ്പിച്ചു. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ, യാസിർ റളിയല്ലാഹു അൻഹു, മകനായ അമ്മാർ എന്നിവരെയൊക്കെ മക്കയിലെ പ്രത്യേകമായ ഒരു മരുഭൂമിയുടെ ഭാഗത്ത് വെച്ച് ക്രൂരമായി താഡനങ്ങളും പീഡനങ്ങളും നടത്തിയിട്ടായിരുന്നു ശത്രുക്കൾ ഇസ്ലാമിനെതിരെയുള്ള മുന്നേറ്റങ്ങൾ നടത്തിയത്. എല്ലാം നബി തിരുമേനി സഹിച്ചു, എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചു. പലപ്പോഴും സഹാബികൾ നബിയോട് വന്നുകൊണ്ട് ചോദിക്കുമായിരുന്നു, നബിയെ ഇന്ന് നമ്മൾ ശക്തരല്ലേ? അബൂബക്കറും ഉമറും ഹംസയുമൊക്കെ നമ്മുടെ കൂടെയില്ലേ? റളിയല്ലാഹു അൻഹും, നമുക്കവർക്കെതിരായി സംഘട്ടനം നയിച്ചുകൂടെ? സമയമായിട്ടില്ല. ഇതായിരുന്നു നബിയുടെ മറുപടി. കാലം കടന്നുപോയി. നബി തിരുമേനിയെ കൊല്ലാനൊരവസരത്തിൽ തീരുമാനിച്ചു. എല്ലാവരും സ്വഹാബികൾ മുഴുവൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയായി. ഒടുവിൽ ഹിജ്റ എന്ന അത്ഭുത സംഭവത്തിലൂടെ
മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിലെത്തി. മദീനയിലും അവർക്ക് അഭയം നൽകിയപ്പോഴും മദീനയിലും അവരെ സ്വസ്ഥമായിട്ടിരിക്കാൻ ഖുറൈശികൾ അനുവദിച്ചില്ല. പീഡനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ പാരവെപ്പുകൾ, അക്രമണങ്ങൾ ഇതെല്ലാം പലപ്പോഴും നടന്നു. അങ്ങനെയാണ് ഒടുവിൽ അള്ളാഹുവിൻ്റെ സമ്മതം ലഭ്യമാവുന്നത്. അള്ളാഹു ഇതാ നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുന്നു. ഉദിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ലുലിമൂ, അക്രമിക്കപ്പെട്ടവരായിരുന്നു എന്നത് കാരണത്താൽ തിരിച്ചക്രമിക്കാനിതാ സമ്മതം നൽകുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനും അവരെ സഹായിക്കുവാൻ കഴിയുന്നവരുമാണ്. ഈ വചനങ്ങൾ അള്ളാഹു തആല അവതരിപ്പിച്ചതോടുകൂടെ ഒരു യുദ്ധം ആസന്നമായാൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കാം എന്നുള്ള ഒരു ബോധം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിലുണ്ടായി. സത്യത്തിൽ ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, അള്ളാഹു തമ്പുരാന് ഒരു യുദ്ധമില്ലാതെ തന്നെ മുസ്ലിങ്ങളെ വിജയിപ്പിക്കുവാൻ കഴിയും. അവനിൽ വിശ്വസിച്ച ആളുകൾക്ക് ഉന്നതി നൽകുവാൻ കഴിയും. പിന്നെ അള്ളാഹു തആല എന്തിനാണ് ഒരു യുദ്ധം നൽകുന്നത്? അത് പരീക്ഷണമാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ എത്ര ത്യാഗം സഹിക്കാൻ തയ്യാറാകും? നിങ്ങൾ ജീവൻ വെടിയാൻ തയ്യാറാകുമോ? നിങ്ങൾ സംഘടനത്തിൽ ഏർപ്പെടാൻ തയ്യാറാകുമോ? നിങ്ങൾ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഒഴിവാക്കിയിട്ട് പോവാൻ തയ്യാറാകുമോ? ഇത് പരീക്ഷിക്കുകയാണ്. വലനബ്ലുവന്നക്കും ഹത്താന അലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീൻ, നിങ്ങൾക്കിടയിൽ യോദ്ധാക്കളെയും ക്ഷമാശീലരെയും തിരിച്ചറിയുവാനാണ് നിങ്ങളെ ഈ പരീക്ഷണം നൽകിയിട്ട് നാം പുറപ്പെടുവിക്കുന്നത് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം ശത്രുക്കളോട് മമതയിൽ പ്രവാചകർ ഒരുപാട് കാലം നിന്നു, അനുയായികൾ ഒരുപാട് കാലം നിന്നു, അവർക്ക് അമാനുഷിക കൃത്യങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നിട്ടവർ വിശ്വസിക്കാതെ തങ്ങളെ ആക്രമിച്ച് തങ്ങളെ നാട് കടത്തി. ആ നാട്ടിലും സ്വസ്ഥമായിട്ട് ജീവിക്കാനൊരവസരമില്ലാതെയായപ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. ബദർ അത് ചരിത്രത്തിലെ വിപ്ലവകരമായ ഒരു നാമമാണ്. ഭീഷണിയില്ലെങ്കിൽ യുദ്ധമരുത് എന്നാണ് ഇസ്ലാമിൻ്റെ നയം. തന്നെയുമല്ല, യുദ്ധത്തിൽ യുദ്ധം തന്നെ അനിവാര്യമായ ഘട്ടത്തിൽ അവിശ്വാസികളായ ആളുകളെ കൊന്നൊടുക്കുക എന്നത് ഒരിക്കലും ഇസ്ലാമിൻ്റെ ലക്ഷ്യമല്ല. അതല്ല വിജയം, അതല്ല ഇസ്ലാമിൻ്റെ വിജയം. ഇസ്ലാമിൻ്റെ വിജയം അനിവാര്യമായ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെതിരായിട്ട് വരുന്ന യുദ്ധങ്ങളെ, സംഘട്ടനങ്ങളെ, പോരാട്ടങ്ങളെ പ്രതിരോധിക്കുക, ദീനിനെ തകർക്കാതിരിക്കുക, ദീനിനെ വിപുലീകരിക്കുക, ദീനിനെ ശക്തിപ്പെടുത്തുക, അതിന് മറ്റുള്ളവരെ കൊന്നൊടുക്കുക എന്ന ഒരു നയം ഇല്ല എന്ന് മാത്രമല്ല, പല ഘട്ടങ്ങളിലും യുദ്ധത്തിൽ സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിലക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്ത്രീകളെ കൊല്ലരുത്, നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്. ഒരു യുദ്ധം കഴിഞ്ഞ് കുട്ടികൾ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ കണ്ണീരോടുകൂടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളോട് പ്രതികരിക്കുകയുണ്ടായത്. നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നിങ്ങൾ അംഗവിച്ഛേദം നടത്തരുത്, നിങ്ങൾ അവിടെയുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഹനിക്കരുത്, നിങ്ങൾ വെട്ടിക്കളയരുത്, നിങ്ങൾ മൃഗങ്ങളെ കൊന്നുകളയരുത്, ആരാധനാ മഠങ്ങളിൽ ഇരിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത് തുടങ്ങിയ സതുപദേശങ്ങൾ നൽകിയിട്ടായിരുന്നു നബി തിരുമേനി അനുയായികളെ പോരാട്ടത്തിൻ്റെ ഭൂമികയിലേക്ക് പറഞ്ഞയച്ചിരുന്നത്. ശക്തിയുടെ സംഘട്ടനത്തിൻ്റെ ഈ ഘട്ടത്തിൽ പോലും, ബദർ യുദ്ധത്തിൻ്റെ വേളയിൽ പോലും പലപ്പോഴും പ്രവാചകർ ആഗ്രഹിച്ചിരുന്നു ശത്രുവിനെ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന്. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയാണ് അനുയായികളെ പഠിപ്പിച്ചത്. ലാ തതമന്നൌ ലിഖാ അൽ അദുവ്, ശത്രുവിനെ നിങ്ങൾ കണ്ടുമുട്ടാതിരിക്കണം എന്നാഗ്രഹിക്കണം, നിങ്ങൾ അവരെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കരുത്. അഥവാ ശത്രുവിനെ കണ്ടുമുട്ടിയാൽ പിന്നെ നിങ്ങൾ നോക്കി നിൽക്കുകയും അരുത്. ഫസ്ബിറു, നിങ്ങൾ ക്ഷമാശീലരായിട്ട് സംഘട്ടനത്തിന് തയ്യാറാകണം. ഫ ഇൻ വഅലമു അന്നൽ ജന്നത തഹ്ത സുയൂഫ് തഹ്ത ലിലാലി സുയൂഫ്, നിങ്ങളുടെ വാളിൻ്റെ തണലുകൾക്ക് കീഴിലാണ് സ്വർഗഭൂമിക ഉള്ളത് എന്ന് നിങ്ങൾ അറിയുക എന്ന് അനുയായികളെ അള്ളാഹുവിൻ്റെ പ്രവാചകർ ബോധ്യപ്പെടുത്തി. ബഹുമാനപ്പെട്ട പ്രവാചകരും 313 അനുയായികളുമാണ് ബദർ യുദ്ധത്തിൻ്റെ സംഘട്ടനത്തിൻ്റെ വേളയിലേക്ക് പോകുന്നത്. ഓർക്കണം നമ്മൾ, അവർക്ക് ആഹാരമുണ്ടായിരുന്നില്ല, അവർ നോമ്പുകാരായിരുന്നു, അവർ നടക്കുന്ന വഴികളിൽ അവരുടെ കാലിൻ്റെ ചൂട് തടയാൻ ആവശ്യമായ ചെരുപ്പുകൾ അവർക്കുണ്ടായിരുന്നില്ല. വളരെ ദരിദ്രരായ അവർ പൊട്ടിയ വാളുകളും പരിചകളുമായിട്ടാണ് പോകുന്നത്. പക്ഷേ ഒരു സംഗതി അവരുടെ ഹൃദയത്തെ നയിച്ചിരുന്നു. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ ഞങ്ങളോട് കൂടെയുണ്ട്.
ഞങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങളെ സംരക്ഷിക്കാൻ അല്ലാഹു ഞങ്ങളോടൊപ്പമുണ്ട്. ഇത് അവരുടെ വിശ്വാസമായിരുന്നു. ഇത് അവരുടെ ഹൃദയത്തെ നയിച്ചിരുന്ന വെണ്മയായിരുന്നു. ഇത് അവരെ മുന്നോട്ട് നയിച്ച വെളിച്ചമായിരുന്നു. ചരിത്രത്തിൽ കാണാം, 313 ആളുകൾ നബിയോടുകൂടെ അനുയായികളോടുകൂടെ പ്രവാചകർ ആദ്യം അവരോട് ചർച്ച നടത്തി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. സംഘടനത്തെക്കുറിച്ച് ആലോചിക്കാൻ മുഹാജിറുകൾ അഭിപ്രായം പറഞ്ഞു, അൻസ്വാറുകൾ അഭിപ്രായം പറഞ്ഞു, എല്ലാവരും നബി തിരുമേനിയെ മുന്നോട്ട് നയിച്ചു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, നബിയെ അങ്ങ് ഒരു സമുദ്രത്തിലേക്ക് എടുത്തു ചാടുകയാണെങ്കിൽ ഞങ്ങളും അങ്ങയുടെ പിന്നാലെ ഉണ്ടാകും, ഞങ്ങൾ അമാന്തിക്കുകയില്ല. നബി തിരുമേനിക്ക് ധൈര്യമായി. ചരിത്രത്തിൽ കാണാം, ആളുകൾക്കിടയിൽ നിന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും നബിയുടെ അനുയായികളിൽ ചേർന്നു. 313 ആളുകൾക്കിടയിൽ ഒരാളായിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വക്കാസിൻ്റെ സഹോദരൻ ഉമൈർ ബിൻ അബി വക്കാസ് എന്ന് പറയുന്ന കുട്ടി. 17 വയസ്സായിരുന്നു പ്രായം. നബിയോടുകൂടെ പോകുന്ന സമയത്ത് കാലിൻ്റെ വിരലുകളിൽ ഈ ചെറുപ്പക്കാരൻ നടക്കുകയാണ്. ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു ചെറിയ കുട്ടിയാണെന്ന് കണ്ടാൽ എന്നെ യുദ്ധത്തിന് പോവാൻ പ്രവാചകർ അനുവദിക്കുകയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. പ്രവാചകർ തിരുമേനി കുട്ടിയെ കണ്ടു, വിളിച്ചു, മോനെ യുദ്ധം ചെറിയ കുട്ടികളുടെ കളിയല്ല, അതുകൊണ്ട് നീ തിരിച്ചു പോകണം. ഇല്ല നബിയെ, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഫബക്കാ ഉമൈറുൻ, ഉമൈർ ബിൻ അബി വക്കാസ് കരഞ്ഞുപോയി. കരഞ്ഞു എന്ന് മാത്രമല്ല, നബിയോട് പറയുകയാണ്, നബിയെ ഇന്നീ ഉരീദു അൻ അനാല ഷഹാദത്തയാ റസൂലല്ലാ, എനിക്കങ്ങയോട് കൂടെ പോന്ന് എനിക്ക് രക്തസാക്ഷിയാവണം, രക്തസാക്ഷിയാവാനുള്ള അഭിലാഷം എനിക്കുണ്ട്. പ്രവാചകർ തിരുമേനി കാരുണ്യവാനാണല്ലോ, നബി തിരുമേനി സമ്മതം നൽകി. നോക്കൂ നിങ്ങൾ, ആ 17 വയസ്സായ പിഞ്ചുബാലൻ ബദറിൻ്റെ രണാങ്കണത്തിൽ സധൈര്യം മുന്നേറി പോരാട്ടങ്ങൾ നടത്തി. ആ പോരാട്ടം നടത്തിയതിൽ വിജയം വരിച്ചു. പക്ഷേ 14 പേർ ഷഹീദായപ്പോൾ അതിൽപ്പെട്ട ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഉമൈർ ബിൻ അബി വക്കാസ് റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും പോയി. നബി തിരുമേനിയുടെ കണ്ണു നനഞ്ഞ പ്രാർത്ഥന. പ്രവാചകർക്കൊരു കൂടാരമുണ്ടാക്കി. ആ കൂടാരത്തിൽ പ്രവാചകർ ഇരുന്നു. അവർ വഴിയിലൂടെ നടന്നിട്ടവരുടെ കാലുകൾക്ക് വ്രണം വന്നു. മണ്ണ് മണൽ തരികൾ അവരുടെ കാലിൽ അടയിരുന്നു, അവരുടെ കാലിൽ അള്ളിപ്പിടിച്ചിരുന്നു. വല്ലാതെ വേദനിച്ചവർ പോകുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നത് കേവലം 2 കുതിരകളും 70 ഒട്ടകങ്ങളുമായിരുന്നു. അവർ ഷെയർ ചെയ്തിട്ടായിരുന്നു കുതിരകളെയും ഒട്ടകങ്ങളും ഉപയോഗപ്പെടുത്തിയിരുന്നത്. നബി തിരുമേനിയോടുകൂടെ പോലും 3 ആളുകളുണ്ടായിരുന്നു. പലപ്പോഴും പ്രവാചകരോട് അനുയായികൾ പറഞ്ഞു, നബിയെ അങ്ങ് കുതിരപ്പുറത്ത് സഞ്ചരിക്കൂ, ഞങ്ങൾ നടന്നുകൊള്ളാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, വലാ അനബി അഗ്നാ അൻക മിനൽ അജ്രി മിൻകുമാ, നിങ്ങളെപ്പോലെ എനിക്കും അതിൻ്റെ പ്രതിഫലം ലഭ്യമാവണമെന്നാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് മുത്ത് നബി ബദറിലേക്ക് നടന്നിട്ടാണ് ഒരുപാട് സമയം സഞ്ചരിച്ചത്. ഒരു കൂടാരമുണ്ടാക്കി. ആ കൂടാരത്തിൻ്റെ മുകൾമ്പിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രവാചകർ ദുആ ചെയ്യാൻ തുടങ്ങി. ദുആ ചെയ്തവിടുത്തെ താടിരോമങ്ങൾ നിറഞ്ഞു. അവിടുന്ന് ഇരുകരങ്ങളും ആകാശത്തേക്കുയർത്തി. അവിടുത്തെ മുഖം ഇങ്ങനെ ഉയർത്തി ഉയർത്തി. അവിടുത്തെ തലയിൽ ധരിച്ചിരുന്ന തട്ടം പലപ്പോഴും ഇങ്ങനെ ഊർന്നൂർന്നു വീണു. അല്ലാഹുവേ, ഈ സംഘത്തെ നീ പരാജയപ്പെടുത്തല്ലേ, ഈ സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഈ ലോകത്താളുണ്ടാവില്ല, അതുകൊണ്ട് ഈ സംഘത്തെ നീ പരാജയപ്പെടുത്തല്ലേ. ദുആ ഇങ്ങനെ അതിൻ്റെ ഉന്നതിയിലേക്ക് പോകുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരവസരത്തിൽ നബിയോട് വന്ന് പറഞ്ഞു, നബിയെ അള്ളാഹു തീർച്ചയായും താങ്കളുടെ ദുആ സ്വീകരിക്കും. ഇനി ദുആ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ എപ്പോഴാണ് നബിയെ അള്ളാഹു ഇത് സ്വീകരിക്കുക എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നബിയോട് പറയുകയുണ്ടായി. യുദ്ധം തുടങ്ങി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും അതിശക്തമായ പോരാട്ടം നടത്തി. 3 ആളുകൾ പ്രധാനമായിട്ടും പ്രഥമ സംഘട്ടനത്തിന് വേണ്ടി ഇറങ്ങി. ഉത്ബത്തും ഷൈബത്തും വലീദും. ഞങ്ങളോട് പോരാടാൻ ആരെങ്കിലുമുണ്ടോ? 313 ആളുകളിൽ നിന്ന് അൻസ്വാറുകളായ മദീന നിവാസികളായിരുന്ന 3 സ്വഹാബികൾ രംഗത്ത് വന്നു. ഞങ്ങൾ നിങ്ങളെയല്ല ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന ചില ആളുകളുണ്ടായിരുന്നുവല്ലോ, അവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. 3 പേരുടെയും വെല്ലുവിളിക്കുത്തരം നൽകി. അലി എന്ന ധീരനും ഹംസ എന്ന വീരാളിയും പ്രിയങ്കരനായ മരുമകൻ കൂടിയായിരുന്ന അലി ഇബ്നു അബി ത്വാലിബ്. 3 പേരും ഉത്ബത്തിനെയും ഷൈബത്തിനെയും വലീദിനെയും നേരിടാൻ പോവുകയാണ്. ദ്വന്ദ്വയുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയാണ്. അതോടുകൂടെ യുദ്ധം തുടങ്ങി. അതിശക്തമായ പോരാട്ടം. എല്ലാവരും സംഘട്ടനത്തിലാണ്. എല്ലാവരും കൊടുമ്പിരിക്കൊള്ളുന്ന യുദ്ധത്തിലാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ധൈര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രോത്സാഹനം എല്ലാം കൂടിയായപ്പോൾ എല്ലാവരും സംഘട്ടനത്തിൻ്റെ ഉന്നതിയിലേക്ക് കുതിച്ചു കയറി. ഈമാൻ എന്ന ശക്തമായ ആയുധവുമായി
അധർമ്മത്തിനെതിരെ അസത്യത്തിനെതിരെ ഖുറൈശി കുഫാറുകൾക്കെതിരെ അവർ പോരാടുവാൻ തുടങ്ങി. ധീരന്മാരും അപ്രകാരം മക്കയിലുണ്ടായിരുന്ന പ്രശസ്തരും എല്ലാവരുമായിരുന്നു ഖുറൈശി പ്രമുഖരിൽ ഉണ്ടായിരുന്നത്. ഒരാൾക്കും വിജയിക്കുവാൻ കഴിഞ്ഞില്ല. 70 ആളുകളാണ് ആ പോരാട്ടത്തിൽ പോരാട്ടത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. 70 പേരിൽ പ്രമുഖരുണ്ടായിരുന്നു. അബൂജഹൽ എന്ന നേതാവുണ്ടായിരുന്നു, ഉത്തുബത്തുണ്ടായിരുന്നു, ഷൈബത്തുണ്ടായിരുന്നു, വലീദുണ്ടായിരുന്നു, അപ്രകാരം ഉമയ്യത്ത് ബിൻ ഖലഫ് ഉണ്ടായിരുന്നു. സ്വഹാബികൾ ഓരോരുത്തരും തങ്ങൾക്ക് നേരെ നടത്തിയ പീഡനങ്ങൾക്കും ക്രൂരമായ ബുദ്ധിമുട്ടുകൾക്കുമെതിരായി ശത്രുക്കൾക്കെതിരെ പോരാടാൻ തയ്യാറായപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യം വിജയിപ്പിച്ചു. ഓർക്കണം നമ്മൾ, അല്ലാഹു തആല സത്യം വിജയിപ്പിക്കാൻ വേണ്ടി അവൻ്റെ മാലാഖമാരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു, ബദറിലേക്ക് പറഞ്ഞയച്ചു. ആ മാലാഖമാരുടെ സഹായത്തോടു കൂടിയാണ് അല്ലാഹു തആല ബദറിൽ വിജയം നൽകിയത്. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ വിശ്വസിച്ചതുകൊണ്ട്, അവനിൽ ഭരമേൽപ്പിച്ചതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല നടത്തിയ ഒരു വലിയ സമ്മാനം കൂടിയാണ്. 1000 വരുന്ന ശത്രുക്കളോട് 313 ആളുകൾ യുദ്ധം ചെയ്ത് വിജയിച്ച ചരിത്രത്തിലെ അപൂർവമായ നിമിഷത്തിന് ബദറിൻ്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയുണ്ടായിരുന്ന ബദരീങ്ങളിൽ നിന്ന് 14 ആളുകളാണ് അന്ന് ഷഹീദായി പോയത്. റമളാനിൽ നോമ്പ് നോറ്റ് പട്ടിണിപ്പാവങ്ങളായ 313 ആളുകൾ യുദ്ധം ചെയ്ത് ഈ വിജയിച്ച ഈ മഹാസംഭവം നമുക്ക് വലിയ പാഠമാണ്. വിശ്വാസത്തിൻ്റെ പാഠം, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിൻ്റെ പാഠം, അള്ളാഹ് എന്ന സർവാദിനാഥന് വേണ്ടി എന്തും സമർപ്പിക്കാൻ, ജീവൻ വേണമെങ്കിൽ അതുമർപ്പിക്കാൻ തയ്യാറാവേണ്ട ഏറ്റവും വലിയ പാഠമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പോരാട്ടത്തിലൂടെ നമുക്ക് നൽകുന്നത്. കമ്മിം ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാ വല്ലാഹു മഅസ്സാബിരീൻ. എത്രയെത്ര ചെറിയ ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അതിജയിച്ചിട്ടുള്ളത്. ആ വലിയ സംഘങ്ങളെ അതിജയിക്കുവാനുള്ള കാരണം വല്ലാഹു മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു ക്ഷമിക്കുന്നവരോട് കൂടെയാണ് എന്നാണ്. അൻസ്വാരികൾ ഒരു ഘട്ടത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങയോട് ഞങ്ങളൊരിക്കലും അരുതേ എന്ന് പറയില്ല. മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ അനുയായികൾ താങ്കളും താങ്കളുടെ ദൈവവും പോയി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ പറയില്ല നബിയെ, ഞങ്ങൾ അങ്ങയോട് കൂടെയുണ്ടാകും എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് നബിയോട് കൂടെ അണിയണിയായി വരി വരിയായി നിന്നപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ബദർ യുദ്ധത്തിൽ സത്യവിശ്വാസികൾക്ക് വിജയം നൽകുകയുണ്ടായി. ആ വിജയം എക്കാലവും വലിയ പാഠമാണ്. ദീനെന്ന് പറയുന്ന ഈ മനോഹരമായ പുഷ്പത്തെ, ഈ സുഗന്ധപൂരിതമായ ഈ പൂവിനെ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചത് ബദർ എന്ന് പറയുന്ന ഉന്നതമായ ആ സംഘട്ടനമാണ്. അതിലെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്ക് ഒരിക്കലും ഈ ലോകത്ത് നിലനിൽപ്പില്ല എന്ന് ലോകത്തോട് ഉച്ചൈസ്ഥിരം പ്രഖ്യാപിച്ച ഈ പോരാട്ടത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാവണം. റമളാനായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക, നോമ്പായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക, അത് തന്നെ മുൻപ് നോമ്പ് നോറ്റ് വലിയ പരിചയമില്ലാത്ത നോമ്പുകാരായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക, കൂടുതൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കുക, നോമ്പ് തുറക്കാൻ ഒരു കീറ് കാരക്കയും ഒരു ഗ്ലാസ് വെള്ളവുമേ അവർക്കുണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ ഓർക്കുക, നോമ്പിന് അത്താഴം കഴിക്കാനും അവർക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കുക. ആ ഘട്ടത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവർ യുദ്ധം ചെയ്തതുകൊണ്ട് അള്ളാഹു തമ്പുരാൻ അവർക്ക് വലിയ വിജയം നൽകി. ഈ ദിവസങ്ങളിൽ, റമളാനിലെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ബദർ നന്നായിട്ട് അനുസ്മരിക്കപ്പെടാറുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ അവരുടെ പേരിലുള്ള മൗലിദുകൾ, അവരുടെ പേരുകൾ പറഞ്ഞ് അവരുടെ അനുഗ്രഹങ്ങൾ തേടുന്ന ഒരു സമ്പ്രദായം കാലങ്ങളായിട്ടുണ്ട്. അതിനൊക്കെ വലിയ പുണ്യമാണ്. ബദരീങ്ങൾ എല്ലാവർക്കും കാവൽ നൽകുന്നവരാണ്, കാവലേകുന്നവരാണ്. അവരുടെ പേരിലുള്ള മര്യാദ, അവരുടെ പേരിലുള്ള ഉന്നതമായ മദ്ഹുകൾ, മൗലിദുകളൊക്കെ പാരായണം ചെയ്ത് നമ്മുടെ ദിവസങ്ങളെ ധന്യമാക്കുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധമായ റമളാനിൻ്റെ ഈ നന്മ നിറഞ്ഞ രാപ്പകലുകളിൽ ബദരീങ്ങളായ മഹാരഥന്മാരുടെ വഴികളെ സ്വീകരിക്കുവാനും അവരുടെ വഴികളിൽ നിന്നും രീതികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും സർവശക്തൻ നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.